അധികം ട്രൈ ചെയ്യാത്ത എന്നാൽ ഇന്ത്യൻ ഓഡിയൻസിൻ്റെ അടുത്ത് സ്റ്റിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു ജോണറിൽ ഒരു ഫിലിം വരുമ്പോൾ അത് കാണുന്നതിന് മുമ്പ് തന്നെ ഇത് പോരാന്നുള്ളൊരു മുൻവിധി നമ്മൾ തന്നെ കൊടുക്കാറുണ്ട്. സോ അങ്ങനത്തെ രീതിയിൽ ഇന്നൊരു ഫിലിം കണ്ടു. ആ വീഡിയോസിലൂടെ പുറത്തു വന്നത് പ്രശാന്ത് വർമ്മ ഡയറക്ട് ചെയ്തുള്ള സോംബി റെഡ്ഡി എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് ബേഡ്സ് കോഡ് ആം ഉബേസ് മാർലി ഫ്രം ഡ്രീം ആൻഡ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. പ്രൊട്ടോഗണിസ്റ്റും പ്രൊട്ടോഗണിസ്റ്റിൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു കല്യാണത്തിന് പോകുന്നു. ആ കല്യാണത്തിന് പോയതിൻ്റെ ശേഷം അവിടെ മൊത്തം ഫുള്ള് സോംബീസ് ആവുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സോംബീസൊക്കെ ആകുമ്പോൾ അവിടുന്ന് ഇവരെങ്ങനെ രക്ഷപ്പെടുന്നു ആൻഡ് ഈ പ്രശ്നം എങ്ങനെ ഇവർ സോൾവ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു കാര്യം വെച്ചിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട് വരുന്നത്. സോ ടോക്കിംഗ് അബൌട്ട് ദ പോസിറ്റീവ്സ്, നമ്പർ വൺ, ക്ലീഷകളെ എങ്ങനെ ഈ ഫിലിമിൽ അത്രയും നല്ലതാക്കി എന്നതാണ് ഈ ഫിലിമിൻ്റെ ആദ്യത്തെ പോസിറ്റീവ്. അതായത് കാലങ്ങളായിട്ട് തെളുകിൽ കണ്ടുവരുന്ന ഒരു കോമൺ കഥയുണ്ട്. അതായത് NTR, ബാലകൃഷ്ണ, നാഗാർജുന, ചിരഞ്ജീവി മുതൽ മഹേഷ് ബാബു, അല്ലു അർജുൻ ജൂനിയറിൻ്റെ രാംചരൺ, ഇവരൊക്കെ ഉപയോഗിച്ചൊരു കോമൺ കഥയാണ്. അത്ര അധികം തെളുകിൽ റീയൂസ് ചെയ്തൊരു കോമൺ കഥയാണ്. ആൻഡ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് സ്പോയിലർ അടിക്കുന്നില്ല, എന്നാൽ പോലും ഇങ്ങനത്തെ ഒരു അജാതി രീതിയിലുള്ളൊരു ക്ലീഷയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ മോഡിഫൈ ചെയ്യുന്ന രീതിയിലാണ് സോംബി കോൺസെപ്റ്റൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ ഈ ക്ലീഷകൾ വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. നമ്പർ ടു, ഈ ഫിലിമിലത്തെ കോമഡികളാണ്. കുറച്ചൊക്കെ ഒരു കോമഡി രീതിയിൽ ഈ ഫിലിം പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സോംബി കോൺസെപ്റ്റായിട്ട് വരുമ്പോൾ പോലും ഈ ഫിലിം ഒരു പകുതി വരെ ഒരു കോമഡി രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സോംബികളൊക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശ രീതിയിലാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ സോംബികളുടെ എക്സ്പ്രഷനും അത് കണ്ട് മറ്റു ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്ന റിയാക്ഷനൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ കോമഡി രീതിയായിട്ട് നമുക്ക് തോന്നും. ആൻഡ് ചിരിക്കാനൊക്കെ കുറച്ചൊക്കെ ഈ ഒരു ഫിലിമിലുണ്ട്. ആൻഡ് അങ്ങനത്തെ രീതിയിൽ ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ കൊണ്ടുവരാൻ ഈ ഫിലിം ശ്രമിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിൽ പറയാനുള്ളത് ഇതൊക്കെയാണ്. നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേയുടെ കേസ് പറയുമ്പോൾ പലയിടത്തും ഒരു പ്രിഡിക്റ്റബിൾ സ്റ്റൈലിൽ വരുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. അത് ചിലപ്പോൾ മുന്നേ കുറേ സോംബി ഫിലിംസ് കണ്ടതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ മൈൻഡിൽ വരുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരുന്ന പല സെഗ്മെൻസും മുന്നേ തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ വരുന്നുണ്ട്. ആൻഡ് പലയിടങ്ങളിലും ലോജിക്ക് ഇല്ലാത്തൊരു പ്രശ്നവും വരുന്നുണ്ട്. സോ അതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിരുന്നു. ഓവറോൾ സോംബി റെഡ്ഡി എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതൊരു ആവറേജ് സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു ഫിലിമാണ്. അങ്ങനെയാണ് ഈ ഒരു ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു ടൈം പാസ് അപ്രോച്ചിന് വേണ്ടിയിട്ട് ഈ ഒരു ഫിലിം കണ്ടിരിക്കാം. അങ്ങനെ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിമൊക്കെ തന്നെയാണ് സോംബി റെഡ്ഡി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ വന്ന ബെല്ലൈക്കനും കൂടി വീഴ്ത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വാച്ചിങ്, ബൈ ബൈ ഗായ്സ്.